നമസ്കാരം. കൂടിക്കാഴ്ചയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. എല്ലാവരും വളരെ ഉദ്വേഗത്തോടെ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുകയാണ്. അതുപോലെ വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങളും തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പരാതികൾ, ആരോപണങ്ങൾ, വിവാദങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇന്ന് ടീം തത്വമയോടൊപ്പം ശ്രീ എൻ എസ് നുസു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ. സ്വാഗതം ശ്രീ നുസു. എന്താ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ, യു ഡി എഫിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പോലെ പ്രവർത്തന മേഖലയിൽ യു ഡി എഫും സജീവമായി കൊണ്ടുവരുന്നു. പക്ഷേ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം എ ഐ സി സിയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേക ഒരു ടീമിനെ ചുമതലപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാരണം അധികാരത്തിൽ വരുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, അതിനെ മാക്സിമം അനുകൂലമായ നിലപാടിലോട്ട് എത്തിക്കുക എന്നുള്ളത്. ഈ സ്ഥാനാർത്ഥി നിർണയം, അതിന്റെ ചർച്ചകൾ നടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നേരത്തെ ഒരുപാട് പ്രാവശ്യം മത്സരിച്ച് ജയിച്ചവരും പ്രായമായവരും ഒക്കെ തന്നെ ഒന്ന് മാറി നിന്നിട്ട് ഒരു പുതുതലമുറയ്ക്ക് ഒരു അവസരം കൊടുക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായം എല്ലാ മുന്നണികളും പറയുന്നു. ഇപ്പം തങ്ങളെപ്പോലുള്ള ഇപ്പൊ നേതാക്കളുണ്ട്, ഇപ്പോൾ തോമസ് മാഷ്, കെ വി തോമസ് മാഷ് ഒന്ന് ഇടനിൽക്കുകയായിരുന്നു ഒരു സമയത്ത്. അതുപോലെയുള്ള അഭിപ്രായങ്ങളുണ്ട്. ശരിക്കും 60 കഴിഞ്ഞ യുവത്വമാണ് കൂടുതൽ സ്ഥാനാർത്ഥികളായി വരാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ കേൾക്കുന്നു. ഇപ്പോൾ തങ്ങളുടെ മുന്നണി മാത്രമല്ല, എല്ലാ മുന്നണികളും കൂടുതൽ യുവാക്കൾക്ക് കടന്നു വരേണ്ട ഒരു ആവശ്യകത ഈ ഒരു വർത്തമാന കാലത്തിൽ ഇല്ലേ? എന്താണ് പറയുന്നത്? തീർച്ചയായും അതിനകത്ത് യൂത്ത് കോൺഗ്രസിന് വ്യക്തമായ നിലപാടും അഭിപ്രായം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയെ നേരിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ വ്യക്തമായി പ്രമേയത്തിലൂടെ ആ കാര്യങ്ങൾ നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 70% പുതുമുഖങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പരിഗണന കൊടുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വനിതകൾക്ക് അർഹമായ പരിഗണന കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമായി ഒരു നിർദ്ദേശമായി തന്നെ എഐസിസിയിൽ നിന്ന് കെപിസിസിയിലോട്ട് നൽകിയിട്ടുണ്ട്. ആ തരത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകാനുള്ള സാധ്യത ഏറെക്കുറവുണ്ട്. നമ്മളൊരു ശതമാന കണക്കിലോട്ട് പോകണ്ട, പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളും വനിതകളും ചെറുപ്പക്കാരുമായിരിക്കും. അതിൽ ഒരു സംശയം നമുക്ക് ആർക്കില്ല. അപ്പം അത്തരത്തിലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ ഒരു വിജയ സാധ്യത ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയുണ്ടോ? എന്താണ് തോന്നുന്നത്? ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഉള്ളത്. ആ തരംഗത്തിൽ ആരെ മത്സരിച്ചാലും ജയിക്കുമെന്നുള്ളത് ഒരു ഭാഗം. കോൺഗ്രസിന് ഇപ്പോൾ ആരെ മത്സരിച്ചാലും ജയിക്കും എന്നുള്ള ഒരു ഭാഗമുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ, പുതിയ ആളുകൾ കൂടുതലായി കോൺഗ്രസിന്റെ നിയമസഭാ രംഗങ്ങളിലോട്ട് കടന്നു വരേണ്ട അനിവാര്യത, അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുവാൻ തന്നെ തയ്യാറായിട്ടുള്ളത്. അല്ലാതെ അവർ മത്സരിച്ചാൽ, മുതിർന്ന നേതാക്കൾ മത്സരിച്ചാൽ പരാജയപ്പെടും, അതുകൊണ്ട് യുവത്വം വരണം എന്നുള്ള അഭിപ്രായമാണ്. അത് യുവത്വം കടന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ്. കാരണം പൊതുജനം ആഗ്രഹിക്കുന്നത് പുതിയ ആളുകൾ, ചെറുപ്പക്കാർ കൂടുതലായി ഭരണകേന്ദ്രങ്ങളിലേക്ക്, ഭരണ കാര്യങ്ങളിലേക്ക് കടന്നു വരണമെന്നാണ്. അതിനനുസരിച്ച് പാർട്ടി നേതൃത്വവും മാറേണ്ടതാണ്. ഒരു എൽ ഡി എഫ് ഭരണ വിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ പ്രതിപക്ഷം, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം, പല കാര്യങ്ങളിലും കൃത്യമായ ഫോളോ അപ്പ്, അതായത് ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായ ഒരു ഫോളോ അപ്പ്, അതായത് യഥാർത്ഥ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്ന് ചില യു ഡി എഫ് പ്രവർത്തകർ തന്നെ പരാതി ഉന്നയിച്ചു. അപ്പം അതിനെക്കുറിച്ച്, അത് അത്തരത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു പുറകോട്ട് നടക്കലാണോ? എന്താണ് വേണ്ട രീതിയിൽ ശക്തിത്വം കാര്യങ്ങൾ ഉന്നയിക്കാൻ? കാരണം ഒരുപാട്
ഒരു ഡസൻ അധികം അടുക്കുകയ ആവണങ്ങൾ മറ്റു കാര്യങ്ങൾ നോക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരണം. അപ്പോൾ അത് വേണ്ട രീതിയിൽ അത് അതിനെ പ്രതിരോധിക്കാൻ അല്ലെ അതിനെ ഒരു വിഷയമാക്കി അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതിന് ഈ തുടർഭരണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. നമുക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇതൊരു സാധ്യമല്ലാത്ത കാരണമാണ്. കാര്യം എൽ ഡി എഫിന് അങ്ങനെ പറയുവാനുള്ള ഒരു തരത്തിലുള്ള വികസന പരിപാടികളും വികസന കാര്യങ്ങളും ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടില്ല. പക്ഷെ അതെന്തുകൊണ്ട് അതിനനുസരിച്ച് പ്രതിപക്ഷം ഉയർന്നില്ല എന്നുള്ള ചോദ്യമാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന തരത്തിലൊരു വലിയ പരാജയം യു ഡി എഫിന് ഉണ്ടായി എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമുണ്ട്. കാരണം കേവലം 1% വോട്ടിന്റെ വർധന മാത്രമാണ് എൽ ഡി എഫിന് യു ഡി എഫിനെക്കാളും ഉണ്ടായിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ സമയത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായ ഒരു പ്രചരണ രംഗത്തോട്ട് കടന്നു പോകാൻ കഴിഞ്ഞില്ല. അത് ബുദ്ധിപൂർവം കോവിഡിന്റെ ഒരു പശ്ചാത്തലം സി പി എം അത് അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഉദിച്ച ഒരു കാര്യമാണ്. അവർ മാക്സിമം മറ്റു പാർട്ടികളെ ബന്ധ ഒരു മറ്റു പാർട്ടികൾക്ക് പ്രചരണം നടത്താൻ പറ്റാത്ത രീതിയിൽ കോവിഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള പ്രചരണങ്ങൾ മുറക്കി നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് കോവിഡിന്റെ സമയത്ത് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്തിക്കുന്നതിലായിരുന്നാലും അതുപോലെ തന്നെ റേഷൻ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നതിലായിരുന്നാലും ഈ തരത്തിൽ സർക്കാരിന്റെ എല്ലാ മെഷീനറിയും ഉപയോഗപ്പെടുത്തിയത് ഡിവൈഎഫ്ഐ സി പി എം പോലുള്ള സംഘടനകളാണ്. ആരെയാണ് മത്സരിപ്പിക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരെല്ലാം ഈ ഈ പരിപാടികളിൽ സ്വാഭാവികമായി സർക്കാരിന്റെ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പങ്കാളികളാണ്. ഇപ്പോഴത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണങ്ങൾ നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് പിന്നെ അവർ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ സാഹചര്യം ഉണ്ടായിട്ടും എൽ ഡി എഫിന് ഇത്രത്തോളം മാത്രമേ ഒരു വിജയ ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. 1% വർധന മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ഏറ്റവും അവസാനം ഉണ്ടായ വലിയ വലിയ വിവാദം പ്രതിപക്ഷ നേതാവ് കേരളത്തിലുള്ള ഏറ്റവും നല്ല പ്രതിപക്ഷമായിരുന്നു ഇത്തവണത്തെ പ്രതിപക്ഷം, അതിനൊരു സംശയമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒട്ടേറെ ആരോപണങ്ങൾ ഇതൊക്കെ ആദ്യം സി പി എം തന്നെ അവരുടെ സൈബർ സഹായങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സി പി എം അതിനെ വളരെ മോശമായി പ്രതിപക്ഷ നേതാവിനെ മോശമായി ചിത്രീകരിക്കുകയും എന്നാൽ ആരോപണങ്ങളിൽ കടം കൊണ്ടെന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന തരത്തിലേക്ക് അതിന്റെ വസ്തുത ഓരോന്നായി പുറത്തുവരികയും ചെയ്തു. സ്പ്രിംഗ്ലർ വിവാദം ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങൾ, മണൽക്കടത്ത്, മണലിന്റെ പിന്നെ പേരുണ്ടായ വിവാദം, അങ്ങനെ ഒട്ടേറെ വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെല്ലാം സത്യത്തിൽ അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന് വേണ്ടത്ര ഒരു സമര രംഗത്തേക്ക് കടന്നു പോകുമ്പോഴാണ് പ്രതിപക്ഷം സമരമായ ആളിക്കെത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുടെ ഇത് എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് അവർക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫീൽ ഉണ്ടാകും. പക്ഷെ ആ സമരം നടത്തുവാനുള്ള സാഹചര്യം സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം എന്നുള്ള തരത്തിൽ കോൺഗ്രസിനും ഉണ്ടായത് കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ്. ഒരു സമരവുമായി കടന്നു ചെല്ലുമ്പോൾ അപ്പോൾ പറയും മരണത്തിന്റെ വ്യാപാരികളാണ് കോൺഗ്രസ്, കോൺഗ്രസ് പിന്നെ കോവിഡ് പരത്തുവാൻ വേണ്ടി നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു പിന്നെ ഈ ഒരു കോവിഡ് പശ്ചാത്തലമല്ലായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള ഏറ്റവും രാജ്യത്ത് തന്നെ ഉള്ളതിൽ ഒരു സംസ്ഥാനത്തെയും മുഖ്യമന്ത്രി രാജ്യദ്രോഹ ഇടപാടുകളുടെ പേരിൽ സംശയത്തിന്റെ മുൻനിരയിൽ നിന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജ്യദ്രോഹ കുറ്റം എന്നുള്ള തരത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിൽ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റാണ്. അപ്പൊ ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം സുരക്ഷിതരായിട്ടിരിക്കാൻ അതിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് വേറെ ചില വിഷയങ്ങളിലേക്ക് വരാം. ഈ വെൽഫെയർ പാർട്ടി അതുപോലെയുള്ള പാർട്ടികൾ, ചെറുകിട പാർട്ടികൾ, അതുമായി യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബന്ധമുണ്ടാക്കി എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. അത് ഒരുവിധം സത്യവുമാണ്. അതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ, യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് തന്നെ ആ അത്തരം വിഷയങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ മതമൗലികവാദം ആരോപിക്കപ്പെടുന്ന സംഘടനകൾ, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി കോൺഗ്രസ് പോലെയുള്ള ഒരു മതേതര പാർട്ടി, ഇന്ത്യ ഭരിച്ച പാർട്ടി, ദേശീയ പാർട്ടി ഇടപെടുന്നതിനെ അങ്ങനെ ഒരിക്കലും ഈ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായി ബന്ധമുണ്ടാക്കി എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. ആത്യന്തികമായി കെ പി സി സി ആണ് അതിന്റെ അഭിപ്രായം പറയുന്നത്. കെ പി സി പ്രസിഡന്റ് വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പ്രാദേശികമായ നീക്കുപോക്കുകൾ എവിടെയെങ്കിലും ഉണ്ടായാൽ അതൊരിക്കലും പാർട്ടിയുടെ പൊതുവായിട്ടുള്ള നയമാണ്. സി പി എം എസ് ഡി പി യുമായി പല സ്ഥലങ്ങളിലും രഹസ്യമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ബി ജെ പിയും സി പി യുമായി രഹസ്യ ധാരണകൾ ഉണ്ടായി വോട്ടിന്റെ ശേഖരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സ്ഥലങ്ങളുണ്ട്. അതിന്റെ രേഖകൾ എന്തെങ്കിലും പക്ഷെ വ്യക്തമായ രേഖകൾ പറയുന്നു. അതൊക്കെ പല സ്ഥലങ്ങളിലും രഹസ്യമായി നീക്കുന്നു. അതൊരിക്കലും ഒരു പാർട്ടിയുടെ പൊതു തത്വം
UDF കൺവീനറോട് പോയി വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെ നേരിട്ട് കണ്ട് സംസാരിച്ചത്? UDF കൺവീനർ എന്നുള്ള തരത്തിൽ അദ്ദേഹം പോയി പല ആളുകളുമായി കാണുകയായിരുന്നു. അദ്ദേഹം പല ആളുകളുമായി സംസാരിച്ചു. ഇപ്പൊ തന്നെ ഈ ഐശ്വര്യ കേരള യാത്രയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ്, സാമുദായിക സംഘടനകളുടെ നേതാക്കളെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പല സ്ഥലങ്ങളിലും പോയി നേതാക്കളെ, സാമുദായിക സംഘടനകളുടെ നേതാക്കളെ കാണുന്നുണ്ട്. എന്തിനാണ് BJP നേതാക്കൾ തന്നെ സാമുദായിക സംഘടനകളുടെ നേതാക്കളെ കാണുന്നുണ്ട്? അപ്പൊ സ്വാഭാവികമായി ആ കൂടിക്കാഴ്ചകളൊക്കെ സൗഹൃദപരമായിട്ട് അതിന് ഒരു രാഷ്ട്രീയ മുഖം ഉണ്ടാകും എന്നുള്ള ഒരു തോന്നൽ വേണ്ട. പ്രാദേശികമായി ഇത്തരത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ പൊതു നയമാണ്. ഇപ്പം ലീഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ക്രിസ്തീയ സഭയുടെ ഒരു മുഖപത്രത്തിൽ, സത്യദീപത്തിൽ അവർ കൂടിക്കഴിഞ്ഞു, ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങുകയാണ്. എന്തു പറയും? ഒരിക്കലും ലീഗിനെ പോലൊരു പാർട്ടി, മതേതര ചിന്താഗതിയുള്ള ഒരു പാർട്ടി, ആ പാർട്ടി എന്നും കോൺഗ്രസിനകത്ത്, കോൺഗ്രസിന്റെ തത്വങ്ങൾക്ക് അകത്ത് നിന്ന് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അവർ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അർഹമായിട്ടുള്ളതാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അത് വേണം എന്നുള്ള പിടിഭാഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസിനെയും ലീഗിനെയും തമ്മിൽ ചെറിയ സ്പർദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏതോ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ തരത്തിലുള്ള വാർത്തകൾ. ഒരിക്കലും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ വിഴുതാൻ വന്നിട്ടുള്ള സംഘടനയെന്നുള്ളത്. ലീഗിന് ലീഗിൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട്, കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഇതൊരു മുന്നണിയാണ്. ഈ മുന്നണി സംവിധാനത്തിൽ പരസ്പരം ബഹുമാനിച്ചും പരസ്പര കാര്യങ്ങൾ ചർച്ച ചെയ്തും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ആ മുന്നണി സംവിധാനത്തിന് ഒരു തരത്തിലുള്ള പോരായ്മകളില്ലാതെ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഇപ്പം ഐശ്വര്യ കേരള യാത്രയുമായി ബന്ധപ്പെട്ട അതിന്റെ തുടക്കത്തിൽ ശബരിമല വിഷയം ആദ്യം എടുത്തിട്ടത് താങ്കളുടെ നേതാവ് സുനിൽ ചാനൽ. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു, ഇടതുപക്ഷവും BJP ഒന്നും ഈ ശബരിമല വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. കോൺഗ്രസ് എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സുനിൽ ചാനൽ എന്തുകൊണ്ടായിരിക്കും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ എടുത്തിട്ടത്? അത് ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രീണാത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. തീർച്ചയായും ഒട്ടേറെ കാര്യങ്ങളിൽ ഇനി അഭിപ്രായം പറയേണ്ടത് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായങ്ങൾ സാധാരണ ജനങ്ങൾ കാതോർത്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന അഭിപ്രായം അതിൽ ഇനിയിപ്പോ BJP മറന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറന്നാൽ, LDF ഗവൺമെന്റ് മറന്നാലും ഓരോ കേരളീയന്റെ വിശ്വാസമുള്ള കേരളീയന്റെയും മനസ്സിൽ തട്ടിയ വിഷയമാണ് ശബരിമല എന്ന വിഷയം. ആ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് അഭിപ്രായം പറയാനുള്ള സമയമാണ്. എന്താണ് കോൺഗ്രസ് അവിശ്വാസികളോട് പറയാനുള്ളത്? ആ അഭിപ്രായം വളരെ വ്യക്തമായി ഉമ്മൻചാണ്ടിയും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളോടൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്ന് ആദ്യമേ ബഹുമാനായ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. KPCC പാർട്ടിയുടെ നിലപാട് വിശ്വാസികളോടൊപ്പമാണ്. ആ നിലപാട് നമുക്കിനി പ്രാവർത്തികമാക്കാനുള്ള സമയം വരുന്ന സമയമാണ്. ആ സമയം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു. ഈ പ്രാദേശികമായ തരത്തിൽ കോൺഗ്രസിന്റെ ഒരു ശക്തിയില്ലായ്മ എന്നത്, ഇപ്പം ശക്തിയില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല, ശക്തി അല്പം കുറവാണ് ചില മേഖലകളിലൊക്കെ തന്നെ ഇന്ന് കേട്ടിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില റിസൾട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ താഴേത്തട്ടിലേക്ക് ഈ പ്രവർത്തനവും പ്രവർത്തകരെയും ഒക്കെ ഒന്ന് ഇറക്കിക്കൊണ്ടുവരുവാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം KPCCയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്നുണ്ടോ? അതിനുവേണ്ട എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് പദ്ധതികളോ എന്തെങ്കിലും ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനം. ഇതിനകത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാര്യം കോൺഗ്രസിനായിരിക്കും ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ്. തൊട്ടപ്പുറത്ത് അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് റെബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകാറുണ്ട്. കഴിവിന്റെ പരമാവധി പാർട്ടി അത് പരിഹരിച്ച് പോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ മിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടുന്നത് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി റെബലുകളെ പിന്നെ സഹായിക്കുന്ന തരത്തിലേക്ക് പലരും ശ്രമിക്കുമ്പോൾ വോട്ടുകൾ ഡിവൈഡായി പോകാറുണ്ട്. അത് അത് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗം. അത് കോൺഗ്രസിനകത്ത് ഇന്നും കൊണ്ട് ഇന്നലെകളിലും ഉണ്ടായിരുന്നു. അതിനി പെട്ടെന്നൊരു മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ളത് തോന്നുന്നില്ല. കാരണം ഇതൊരു കേഡർ സിസ്റ്റത്തിൽ പോകുന്നു, ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പോകുന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക, അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ അതൊരു പ്ലാറ്റ്ഫോമിന്റെ കീഴിലാണ്. പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന് ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്, പ്രവർത്തകർ നിരാശപ്പെട്ടിട്ടുണ്ട്. ആ പ്രവർത്തകരെ ഒരു പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ കൊണ്ടുവന്ന് പ്രവർത്തന മേഖലയിൽ സജീവമാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ACC തലത്തിൽ ചാർജ് കൊടുത്തിട്ടുള്ള ACC സെക്രട്ടറിമാർ അവരുടെ മേഖലകളിലുണ്ട്. ഓരോ നിയോജകമണ്ഡലത്തിലും പ്രത്യേകം ചുമതല കൊടുത്ത് നേതാക്കൾ രംഗത്തുണ്ട്. അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകുക
പിന്നെ കോൺഗ്രസ് നേതാക്കളുടേതായിട്ടുള്ള ഒരു ഒത്തൊരുമയോട് കൂടിയുള്ള പ്രവർത്തനം കൂടിയാകുമ്പോൾ ഒരു സംശയപ്പെട്ട കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഊർജ്ജസ്വരമായി രംഗത്ത് വന്നു കഴിഞ്ഞു എന്നുള്ള മെസ്സേജാണ് ഈ ഐശ്വര്യ കേരള യാത്രയിൽ ആളുകളുടെ ഒരു വലിയ പങ്കാളിത്തം. കേരളത്തിന്റെ ചുമതലയുള്ള എസ് എസ് എൽ സെക്രട്ടറി താരിഖ് എന്ന് പറഞ്ഞപ്പോൾ പരാതി പ്രളയമായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതൊക്കെ ഒരുവിധം പരിഹരിക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നു. ഉറപ്പായും പരാതി പറയുമ്പോൾ പരാതി കേൾക്കുവാൻ ആൾ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത, കോൺഗ്രസിന്റെ പ്രത്യേകത. ഒരു പ്രശ്നമുണ്ടായാൽ പരാതി പറയാൻ ആളുണ്ടാകും, ആ പരാതി കേൾക്കാൻ ആളുണ്ടാകും. അതില്ലാത്തതാണ് സി പി എമ്മിന്റെ ഏകാധിപത്യ ശൈലി. സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരാതി പറയാൻ കോൺഗ്രസിനകത്ത് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ആ പരാതി കേൾക്കാൻ ആളുകളിൽ അത് പരിഹരിക്കുവാനും നേതൃത്വം ഉണ്ടായതാണ്. രണ്ടു ദിവസം മുമ്പാണ് ആലപ്പുഴ ഡി സി സി ഉപാധ്യക്ഷൻ ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഫണ്ട് കൈമാറിയെന്നുള്ള ഒരു വിവാദം ഉണ്ടായത്. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി ഉപാധ്യക്ഷൻ എന്ന നിലയ്ക്കല്ല, ആ ക്ഷേത്ര ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ അതിശക്തമായ വിമർശനമാണ് ആലപ്പുഴ ഉപാധ്യക്ഷനെതിരെ ഉന്നയിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയുള്ളതാണെന്ന നിലയ്ക്ക് മിസൂറിന് എന്താണ് പറയുന്നത്? ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമായി പറയാനത് ഒന്ന് ചർച്ച ചെയ്ത ശേഷം മാത്രമേ അതിനൊരു നിലപാടുണ്ടാക്കിയിട്ടുള്ള വ്യക്തിപരമായ എനിക്കൊരു അഭിപ്രായമുണ്ട്. ആ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഈ രാമക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു വലിയ വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു ക്ഷേത്ര നിർമ്മാണമാണ്. കാരണം ഒട്ടേറെ പ്രശ്നങ്ങൾ അയോധ്യയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ, അതുപോലെ തന്നെ കോടതി വിധികൾ, അതിന് പുറത്തുള്ള ഒരു കാര്യങ്ങൾ, അതുപോലെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മനസ്സിലൊരു ഉണങ്ങാത്ത ഉറവായി ഈ ബാബറി മസ്ജിദ് നിലവിലുണ്ട്. ആ സാഹചര്യം നിലനിൽക്കരുത്. ഇന്ത്യയിലൊരു മതമൈത്രിയുടെ ഭാഗം എന്തൊക്കെ പറഞ്ഞാലും ആ അയോധ്യയിലുണ്ടായ ആ സംഭവം ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു മത ഐക്യത്തെ തകർത്തു എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ നിന്നത്. പക്ഷെ ഇപ്പോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് ഏകദേശം പരിഹരിക്കപ്പെട്ടു, പലർക്കും നഷ്ടങ്ങളുണ്ട്, ലാഭങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ദൈവ സങ്കല്പത്തിന്റെ പുറത്തുള്ള ഒരു കാഴ്ചപ്പാട്. അവിടെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് കളക്ഷന് വേണ്ടി പോകുമ്പോൾ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിനകത്ത് രാഷ്ട്രീയ കണ്ണുകളോട് കൂടി നോക്കുമ്പോൾ മാത്രമേ അതിനൊരു വിവാദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വാർത്തകൾ അതിനകത്തുള്ളൂ. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫണ്ടിന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്നുള്ള തരത്തിൽ അദ്ദേഹം കൊടുക്കും, ആരെല്ലാവരും കൊടുക്കും. ഇപ്പൊ സ്വാഭാവികമായും എന്റെ ഒരു കാര്യം പറയാം, എന്നോട് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ ഫണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ബാബറി മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് ചോദിച്ചാൽ ആ ഫണ്ട് ഞാൻ കൊടുക്കും. ഇനി ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് ചോദിച്ചാൽ ആ ഫണ്ട് ഞാൻ കൊടുക്കും. കാര്യം ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഇസ്ലാം മത വിശ്വാസം. അപ്പോൾ ആ ഇസ്ലാം മത വിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ അന്യമതങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ തത്വത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവര് പിന്നെ ആവശ്യം അത് നടത്തുവാൻ വേണ്ടി ഫണ്ട് കൊടുക്കുന്നത് തെറ്റുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി അഭിപ്രായമാണ്. അതിനകത്ത് രാഷ്ട്രീയ ഭാരം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയ നിലപാട് അതിനകത്ത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. നമ്മുടെ നഗരത്തിന്റെ, തിരുവനന്തപുരം നഗരത്തിന്റെ ഈ ജില്ലയിലെയും ഒരു വികസന സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ്, കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാനും അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ തീർച്ചയായും താങ്കൾ താങ്കളുടെ പാർട്ടി ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഒരു പ്ലാനോ സങ്കല്പങ്ങളോ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഒരു ഇവിടെ കാര്യമായി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് കൂടി ചോദിക്കുകയാണ്. ഈ വികസന കാര്യം എന്ന് പറയുമ്പോൾ തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരുന്നു, റോഡ് നിർമ്മാണം ഉണ്ടായിരുന്നു, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതികൾ നടപ്പിലായിരുന്നു. പക്ഷെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഒരു കാലത്തും തീരാത്ത ഒരു ശാപമായിരുന്നു. അതൊരു പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. എന്ത് പ്ലാൻ കൊണ്ടുവന്നാലും അതിനെല്ലാം പോരായ്മ, അത് നടപ്പിലാക്കാൻ ഭരണരംഗത്ത് വരുന്നവർക്ക് ഒരു താല്പര്യമില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴികളിൽ തന്നെ ഒട്ടേറെ വഴികൾ മാലിന്യങ്ങൾ കൂമ്പാരമാണ്. ഈ വേസ്റ്റുകൾ, ഈ കോഴി അതുപോലുള്ള ഇതുപോലുള്ള വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് വളരെ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു. അതൊക്കെ വളരെ വലിയ തോതിൽ അസുഖങ്ങൾ വളർന്നുപിടിക്കാനുള്ള സാധ്യത. ഇതിന് ഇത് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഒരു ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്ന് പറയുമെങ്കിലും അതിനകത്ത് വ്യക്തമായ കാഴ്ചപ്പാട് വ്യക്തിപരമായി എനിക്കുണ്ട്.
വ്യക്തിപരമായി എനിക്ക് ആ കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അത് ഇനി വരുന്ന ഗവൺമെന്റിന്റെ മുൻപിൽ എങ്ങനെ അവതരിപ്പിച്ച് നടപ്പിലാക്കി എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണം. അതിന് കോർപ്പറേഷനും ഗവൺമെന്റും ഒരുമിച്ച് ഇരുന്നാൽ മാത്രമേ നടക്കൂ. ഇത്തവണ അത് നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു. കാരണം കോർപ്പറേഷനും ഗവൺമെന്റും എൽഡിഎഫിന്റെ കയ്യിലുള്ളവർക്ക് വേണമെങ്കിലും നടപ്പിലാക്കി എടുക്കാൻ കഴിയും. അതിന് സമ്പൂർണ്ണമായ പരാജയമായിരുന്നു ഈ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഈ മുഖം ഞങ്ങൾക്ക് പോസ്റ്ററിലോ അല്ലെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കും ഒരു പ്രതീക്ഷയുണ്ട്. പാർട്ടി തീരുമാനിക്കുന്ന കാര്യം എന്തായാലും ഒരു കാര്യം, ഇപ്പോ എന്റെ സീറ്റ് അല്ല എനിക്ക് മുന്നിലുള്ള വിഷയം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നുള്ള തരത്തിൽ എന്നോ നമ്മളോടൊപ്പം നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള പരമാവധി ആളുകൾക്ക് സീറ്റ് വാങ്ങി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഇപ്പോ ഷാഫി പറമ്പിൽ സംസ്ഥാന പ്രസിഡന്റ് എം എൽ എ ആണ്, അതുപോലെ തന്നെ കെ ശബരിമാന്റെ സഹപാഠമായി എം എൽ എ ആണ്. അപ്പോ ആ ശ്രേണിയിലേക്ക് കുറച്ച് അധികം ഭാരവാഹികളിലൂടെ കടന്നു വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒരു കൂട്ടായ പ്രവർത്തനമുണ്ട്. ആ സമയത്ത് പാർട്ടി ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും. ഞങ്ങളുടെ പ്രേക്ഷകരോട് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, യു ഡി എഫിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ജനങ്ങളോട് ഇടപെടുന്ന ഒരാളാണെന്ന് നിലയ്ക്ക് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ തത്വമേ പ്രേക്ഷകരോട്? പ്രേക്ഷകരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും വർഗീയ ചിന്താഗതികൾ ഈ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. മതത്തിന്റെ പേരിലുള്ള, ജാതിയുടെ പേരിലുള്ള ഈ വേർതിരിവുകൾ നമുക്ക് ഒരിക്കലും ഗുണകരമായി മാറുന്നുണ്ട്. അപ്പോ മനസ്സ് എപ്പോഴും പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള ഒരു മതത്തിന്റെ പേരിലായിരുന്നാലും എന്തിന്റെ പേരിലായിരുന്നാലും ഒരു വേർതിരിവ് ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി നമ്മൾ കടന്നു വരണം. ഒരു പരസ്പര സഹോദര്യത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ ഭാഷയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നാടിൻ്റെതായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ ആളുകളോടൊപ്പം മനസ്സിൽ ഉണ്ടാകണം എന്നുള്ള പ്രേക്ഷകരോട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള തരത്തിൽ വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്. പൊതുപ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉയർച്ചകളുണ്ടാകട്ടെ. തീർച്ചയായും യു ഡി എഫിനും കോൺഗ്രസിനും തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ വിജയാശംസകളും ടീം തത്വമായി നേരുകയാണ്. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും ഭാവമാണ്. കൂടിക്കാഴ്ചയിൽ ടീം തത്വമായിടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചത് ശ്രീ എൻ എസ് മുസു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ. മറ്റൊരു അതിഥിയോടൊപ്പം കൂടിക്കാഴ്ചയുടെ അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.